തീരെ പോരുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക് ഒരു നട്ടുച്ച സമയത്ത് കടന്നു പോകുന്നുണ്ട്. മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പാണ് മഹാനായ സിദ്ദീഖ് തങ്ങൾ വിചാരിക്കുന്ന, എന്തേ നബി, ചിലപ്പോ രാവിലെയാണ് വരാറുള്ളത്, വൈകുന്നേരങ്ങളിലാണ് വരാറുള്ളത്, ഇതെന്തേ നട്ടുച്ച സമയത്ത് റസൂലിനെ കാണുന്നുണ്ടല്ലോ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, നബി എന്തു പറ്റി ഹബീബേ? അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, അബൂബക്കറേ, അല്ലാഹു തആല ഹിജ്റ പോകാൻ എനിക്ക് സമ്മതം നൽകിയിട്ടുണ്ട്. ഇത് കേൾക്കലോടുകൂടി മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങള് രണ്ട് മുട്ടും താഴെ ഇങ്ങനെ കുത്തിയിട്ട് റസൂലിലേക്ക് നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, നബിയേ, അസ്സുഹബത്ത 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 യാ റസൂലുള്ളാ, എന്നെയും കൂടെ കൂട്ടുമോ നബിയേ, എന്നെയും കൂടെ കൂട്ടുമോ ഹബീബേ? കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അബൂബക്കറേ അബൂബക്കറേ നീയും പോന്നോളൂ. അബൂബക്കറേ, ആയിഷ ബീവി പറയുന്നുണ്ട്, എന്റെ വാപ്പ സന്തോഷം കൊണ്ട് കരഞ്ഞതുപോലെ ഞാൻ എന്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ട് കരയുന്ന ഒരാളെയും അതുപോലെ കരയുന്നത് കണ്ടിട്ടില്ല. മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് എന്തിനാ കരഞ്ഞത്? 400 കിലോമീറ്ററുകളോളം സഞ്ചരിക്കാൻ അല്ലേ, മല താണ്ടിക്കൊണ്ട് മരുഭൂമി താണ്ടിക്കൊണ്ട് മദീനയിലേക്കുള്ള യാത്രയിൽ കൂടെ കൂട്ടാൻ സമ്മതം നൽകിയതിന് വേണ്ടിയാണ് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ സന്തോഷം കൊണ്ട് കരഞ്ഞത്. സുല്ലാഹി തങ്ങൾ മഹാനായ അബൂബക്കറും യാത്ര പോവുകയാണ്. വല്ലാത്ത ദുർഘടപാതകളിലൂടെയാണ് കടന്നു പോകേണ്ടത്. വിശാലമായ യാത്രയാണ്, പിന്നിൽ ശത്രുക്കളാണ്, വലതുഭാഗത്തും ശത്രുവാണ്, ഇടതുഭാഗത്തും ശത്രുവാണ്, എങ്ങോട്ടും തിരിയാൻ കഴിയാത്ത അവസ്ഥയാണ്. വല്ലാത്ത ഭയപ്പെടുന്ന രീതിയിലാണ് കടന്നു പോകുന്നത്. ഏത് സമയത്തും പിടിയിലകപ്പെടാം അല്ലെ. ഇനാമ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, കിട്ടുന്ന ആൾ, പിടിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് 100 ഒട്ടകം തരാം. പരക്കപ്പാച്ചിലാണ് ഖുറൈശികൾ, എവിടുന്ന് കിട്ടും? കാരണം കിട്ടാൻ പോകുന്നത് വലിയ സമ്പത്താണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും സഞ്ചരിക്കുന്നത് ഇങ്ങനെ ചരിത്രം പറയുന്നുണ്ട്. മഹാനായ സിദ്ദീഖ് തങ്ങളടുക്ക് മുമ്പിലൂടെ ഓടുകയാണ്. കുറെ ഇങ്ങനെ പോകുമ്പോ പിന്നെയും പിന്നാലെ വരും, റസൂലുള്ളാഹി തങ്ങളുടെ പിന്നാലെ ഓടും. ചിലപ്പോ വലത്തെ ഭാഗത്ത് വരും, ചിലപ്പോ ഇടത്തെ ഭാഗത്ത് വരും. സിദ്ദീഖ് തങ്ങളോട് റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സിദ്ദീഖ്, എന്തിനായി ഏർപ്പാടുകൾ ഈ ചെയ്യുന്നത്? മഹാനായ സിദ്ദീഖ് തങ്ങൾ പറയുന്നുണ്ട്, നബിയേ, ഞാനിങ്ങനെ മുന്നിലൂടെ നടന്നു പോകുമ്പോ ആലോചിക്കും, ശത്രുക്കൾ പിന്നാലെ വന്നാലോ? ഇപ്പൊ ഞാൻ പിന്നാലെ ഓടുന്നുണ്ട്, പിന്നാലെ വരുമ്പോ ഞാൻ ആലോചിക്കും, മുമ്പിൽ ആരെയും ചാടി വീണെന്തെങ്കിലും ചെയ്താലോ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മഹാനായ ഈമാനിന്റെ പ്രതീകമായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളോട് പറയാൻ. അവസാനം ഇവര് ഗുഹയുടെ മുമ്പിലെത്തുന്നുണ്ട്. സിദ്ദീഖ് തങ്ങൾ റസൂലിനെ തടഞ്ഞിട്ട് പറയുന്നു, നബിയേ, ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് അങ്ങ് കടക്കരുത്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ അബൂബക്കറേ, ഞാൻ പ്രവേശിക്കുന്നതും നീ പ്രവേശിക്കുന്നതും സമല്ലേ? അപ്പൊ സിദ്ദീഖ് തങ്ങൾ പറയുന്നൊരു വർത്താനുണ്ട്, അല്ല നബിയേ, ഞാൻ പ്രവേശിച്ചു, എന്നെ വല്ല ഇഴജന്തുക്കളും എന്തെങ്കിലും ചെയ്താൽ ഈ പ്രപഞ്ചത്തിനൊരു അബൂബക്കറിനെ നഷ്ടപ്പെടുന്നുള്ളൂ, പക്ഷേ അങ്ങയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ലോകത്ത് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ പിന്നെ ആരാണുള്ളത്? മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ കയറി ഗുഹയിലേക്ക്. വല്ലാത്ത ചരിത്രമാണ് ഞാൻ നീട്ടി പറയുന്നില്ല. മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് ഗുഹയിലേക്ക് കയറിയിട്ട് തന്റെ കയ്യിലുള്ള ഓരോ കഷ്ണങ്ങൾ, തുണി കഷ്ണങ്ങൾ മുറിച്ചിട്ട് ഓരോ ദ്വാരങ്ങളും അടക്കുന്നുണ്ട്. അവസാനം ഒരു ദ്വാരം മാത്രം ബാക്കിയായപ്പോ തന്റെ തള്ള വിരൽ വെച്ചുകൊണ്ട്, കാലിന്റെ തള്ള വിരൽ വെച്ചുകൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. എന്നിട്ട് റസൂലിനെ വിളിക്കുന്നുണ്ട്, സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്, അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെല്ലുമ്പോ തന്റെ മടി വിരിച്ചു കൊടുക്കുന്നു, നബിയേ, ഉറങ്ങിയാലും ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ തലവെച്ച് കിടക്കുന്നുണ്ട്, ഇന്നലെ ഉറങ്ങിയിട്ടില്ല, മിനിഞ്ഞാന്ന് ഉറങ്ങിയിട്ടില്ല, വല്ലാത്ത ക്ഷീണമുണ്ട്.
കുറെ കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലിലേക്ക് എന്തോ കടിയേൽക്കുകയാണ്, പാമ്പിന്റെ കടിയേൽക്കുകയാണ്. സിദ്ദീഖ് തങ്ങൾ കാല് വലിച്ചില്ല. എന്തേ കാല് വലിക്കാത്തത്? അല്ലാന്റെ റസൂല് മടിയിൽ കിടന്നുറങ്ങുകയാണ്. കാല് വലിച്ചാൽ അല്ലാന്റെ റസൂലിന്റെ ഉറക്കം നഷ്ടപ്പെടുക എന്നല്ലാതെ വേറൊന്നും സംഭവിക്കുന്നില്ല. നേരെ മറിച്ച് വലിച്ചില്ലെങ്കിലോ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ജീവൻ അപകടത്തിലാവുകയാണ്. സിദ്ദീഖ് തങ്ങൾക്കറിയാം, ഞാൻ കാല് വലിച്ചില്ല എങ്കിൽ ഞാൻ മരണത്തിന് കീഴടങ്ങുമെന്ന്. തൊട്ടപ്പുറത്തുള്ളതോ റസൂലിന്റെ ഉറക്ക് പോകുമെന്നൊരു പ്രശ്നം മാത്രമാണ്. ഇവിടെയാണ് ആലോചിക്കേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം ജീവനേക്കാൾ അല്ലാഹുവിന്റെ റസൂലിന് വില കൊടുത്തതല്ല. പിന്നെയോ റസൂലുള്ളാഹി തങ്ങളുടെ നൈമശീകമായ സുഖമാകുന്ന ഉറക്ക് എല്ലാ മനുഷ്യർക്കുള്ള ഒരു സുഖാണ്. അത് പോയാ വല്ല നഷ്ടമൊന്നുമില്ല. പക്ഷേ റസൂലുള്ളാഹി തങ്ങളുടെ ഉറക്കിന് സ്വന്തം ജീവനേക്കാൾ വില കൊടുത്ത മഹാനാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അല്ലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സഹാബി വന്ന് ചോദിക്കുകയാണ്, അല്ല മനുഷ്യ, നിന്റെ ജീവൻ പോകാൻ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഉറക്കിന് വില കൊടുക്കണമെന്ന് നിനക്ക് ഏത് കിതാബിലാണ് കണ്ടത്? ഏത് ഖുർആനാണ് നിനക്ക് തെളിവ്? അല്ലേ, നിന്റെ ജീവൻ പോകാൻ നിൽക്കുമ്പോൾ റസൂലിന്റെ ഉറക്കിന് നീ വില കൊടുത്തില്ലേ? ഏത് കിതാബ് കണ്ടിട്ടാണ് നീ ചെയ്തത് എന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിക്കാൻ നമ്മുടെ നാട്ടിലെ വിഡ്ഢികളെ പോലെ വിഡ്ഢികളല്ല സഹാബാക്കൾ, അതുകൊണ്ട് ചോദിച്ചില്ല. കാരണം എന്താ? അവർക്കറിയാം ഈമാൻ എന്നാൽ സ്നേഹമാണ്. ആരോടുള്ള സ്നേഹം? മഹാനായ റബ്ബിനോടുള്ള സ്നേഹം. പിന്നെ ആരോടുള്ള സ്നേഹം? പിന്നെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. ഈമാൻ എന്ന പൂർണ്ണമായ വിശ്വാസമുള്ളത് കൊണ്ടാണ് സഹാബത്ത് അങ്ങനെ ചെയ്തത്. മുഅ്മിനീങ്ങളെ അത് ഉൾക്കൊള്ളാൻ ചെറിയ ബുദ്ധി കൊണ്ട് സാധിക്കുന്നില്ല. നമ്മളുടെ പ്രശ്നമാണ്. ആ ഹബീബായ റസൂലിനെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ കഴിഞ്ഞത്? റസൂലിനെ നേരിട്ടവർ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഹബീബായ റസൂലിനെ ശരിക്കും അവർ പരിചയപ്പെടുന്നുണ്ട്. അതേപോലെ റസൂലിനെ പഠിക്കാൻ തയ്യാറായാൽ എല്ലാ മുസ്ലിമിന്റെ മനസ്സിലും ഓരോ മനുഷ്യന്റെ മനസ്സിലും ഹബീബായ റസൂലിനോട് അഗാധമായ സ്നേഹം വരും. മുഅ്മിനീങ്ങളെ മുഹമ്മദുൻ റസൂൽ.